بسم الله الرحمن الرحيم. തിരുത്തി ആഗോള ഗ്രാമത്തിനാദർശ ജാലകം ജ്വലിക്കും തിരിനീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകെ നിറവായി. സ്ലാം അലൈക്കും സാർ, എൻ്റെ ചോദ്യം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് അവരെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? വേറൊരു ചോദ്യം കൂടെയുണ്ട്, അവരെ സീഡികളൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ റസൂലിൻ്റെ പേര് ചൊല്ലുമ്പോൾ അവർ സലാത്ത് ചെല്ലുന്നില്ല, ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. രണ്ടും ഇല്ല എന്നാണ് മറുപടി. ഒന്ന്, അവരെ തുടർന്ന് നിസ്കരിച്ചു കൂടാ, ഒന്നുകൊണ്ടല്ല ഒരുപാട് കാരണങ്ങളെ കൊണ്ട്. ഒന്ന്, അവർ വിശ്വസിക്കുന്ന അള്ളാഹുവും നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവും ഒന്നല്ല. പ്രത്യേകം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കയ്യും കാലുമുള്ള, നടക്കുകയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന, രണ്ട് കൈയുള്ള, കൈ രണ്ടും വലതു ഭാഗത്തുള്ള, ഒരു തണ്ടം കാല് മാത്രമുള്ള ഒരു വികലാംഗനായ ഏതോ ഒരു വിഗ്രഹം, അത് തന്നെ ആകാശത്തിന്റെ മുകളിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയാണ് അവരുടെ ദൈവം. അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് സാധാരണ മനുഷ്യനാണെന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യർക്കുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് അവരുടെ നബി. ഇങ്ങനെ തുടങ്ങി വിശ്വാസപരമായി ഒരിക്കലും പിന്തുടരാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതോടുകൂടി ജനാബത്ത് കുളിക്കുമ്പോഴും വുദു ചെയ്യുമ്പോഴും നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന, ജനാബത്ത് കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാത്ത, വുദു എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാത്ത ഈ കമ്പനിന്റെ പിന്നിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് എന്ത് നിസ്കാര ഹബീബന്മാരെ, പിന്നെ ആ തുടരാൻ തന്നെ പോണ്ട. ആദ്യം തന്നെ അതാണ്, തുടരാൻ തന്നെ പോണ്ട. രണ്ട് കാരണത്താൽ, ഒന്ന്, കർമ്മശാസ്ത്രപരമായി തന്നെ നിയ്യത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ സഹിയാകാത്ത അവസ്ഥ ഉണ്ട്. അതോടുകൂടി അവരുടെ വിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് ഇറങ്ങി ചെന്നാൽ അവർ തന്നെ മുമ്പ് പറഞ്ഞ കാഫറാവെന്ന് പറഞ്ഞ അവസ്ഥ, നമ്മൾ കാഫറാവെന്ന് അറിയില്ല, അവർ തന്നെ പണ്ട് അൽമനാറിൽ പറഞ്ഞത് അങ്ങനെയൊക്കെ വിശ്വസിച്ച കാഫറാവുന്ന ആ വിശ്വാസമാണ് അവർക്കുള്ളത്. എന്തിനാണ് അവരെ തുടരാൻ പോകുന്നത്? പിന്നെ രണ്ടാമത്തേത്, അവരുടെ കാസറ്റുകൾ കേൾക്കുമ്പോൾ അവർ സലാത്തിൽ നിന്ന് നമ്മൾ സലാത്തിൽ ഇല്ലണോ? അവരുടെ കാസറ്റ് കേൾക്കൽ ഹറാമാണ്, 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 യാതൊരു ശക്കും ആവശ്യത്തിലില്ല. അതേസമയത്ത് അവർ പറയുന്നതിലുള്ള വഴികേടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ നിജസ്ഥിതി, ഹക്ക് എന്താണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം അത്തരം കാസറ്റുകൾ ഉലമാക്കൾക്ക് കേൾക്കാവുന്നതാണ്. അത് തന്നെ അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ല, അവരിരുന്നിട്ട് ഒന്നും പഠിക്കാനില്ല ഇസ്ലാമിന്, മറിച്ച് അവരുണ്ടാക്കിയിടുന്ന ഈ വഴികേട്, ഈ വലാലത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും എന്തൊക്കെയാണ് അതിന്റെ സത്യം എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടിയും ആവശ്യത്തിന് ആ നിയ്യത്തോടുകൂടി അതിന് കഴിവും പ്രാപ്തിയുള്ള ഉലമാക്കൾക്ക് കേൾക്കാമെന്നല്ലാതെ സാധാരണക്കാരും ആലിമീങ്ങളാണെങ്കിൽ പോലും ഇതിന് പ്രാപ്തരല്ലാത്തവരും കേൾക്കൽ തന്നെ ഹറാമാണ്, ഈമാൻ തെറ്റിപ്പോകാൻ അത് സബബാണ്. പിന്നെ അവിടെ സലാത്തിലാണോ ചെല്ലണ്ടേ എന്നുള്ള മസല തന്നെയില്ല, അത് കേൾക്കൽ തന്നെ ഹറാമാണ്. സാർ, ഈ ഇപ്പൊ സാധാരണക്കാരായ ആളുകള്, ഇപ്പോ കൂടുതല് അഹ്ലു സുന്നത്തെ ജമാഅത്ത് ഒന്നും പഠിക്കാത്ത ആളുകള്, പിന്നെ വഹാബിയുടെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി, കാരണം വഹാബി കാരണം അത് വേണ്ട പഠിക്കുക, ഇത് വേണ്ട കേൾക്കുക എന്നുള്ള ഒരു നല്ലൊരു ശതമാനം സാധാരണക്കാരുണ്ട്. അതും കേൾക്കുക ഇതും കേട്ട എന്നാലല്ലേ സത്യം മനസ്സിലാവുള്ളൂ, എന്താ കേട്ടാ എന്താ വരിക എന്ന് ചോദിക്കുന്ന സുന്നികള്, പാവങ്ങളായ സുന്നികള്, അത് കൂടുതൽ സുന്നത്തെ ജമാഅത്തിനെ കുറിച്ച് പഠിക്കാത്ത ഇത്തരത്തിലുള്ള സാധാരണക്കാര് വഹാബികളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ഒന്ന് പറഞ്ഞാല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മള് പാഠം വെച്ചതിന് ബന്ധമൊന്നുമില്ല, ഒരു നല്ല വിഷയം തന്നെയാണ് പാഠം. നമ്മള് ഫിഖ്, ഖുലാസത്തുൽ ഫിഖ്ഇൽ ഇസ്ലാമി തുടക്കം കുറിച്ച് ആമുഖത്തിലെ പാഠം ഫിഖാണെന്ന് ബന്നപ്പോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ചോദിച്ച പോലത്തെ ഒരു വിഷയം വന്ന്, അതിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം ആയിരുന്നു. ആ ചോദ്യത്തിന് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ നല്ല ചോദ്യം തന്നെ, പക്ഷെ നമ്മൾ പാഠമായിട്ട് അതിന് ബന്ധമില്ല എന്ന് മാത്രം. അതിന്റെ വിധി
ഹറാമാണെന്ന, കടുത്ത ഹറാമ്. കാരണം അത് നമ്മള് പറഞ്ഞേക്ക് എല്ലാവർക്കും ബാധകം തന്നെ. ഒരു കാര്യം ഹറാമാന്നാണ് പറയുകയാണെങ്കിൽ കൊട്ടക്കണക്ക് വെച്ചിട്ട് ഹറാമാന്ന് പറയാൻ പാടില്ല. ഒന്ന്, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് മദീനയിൽ വെച്ച് ഒരു വഴി നടന്നു വരുമ്പോൾ യഹൂദികളുടെ മദ്രസ, മദാരിസ് എന്നാണ് അവർ ഇതിന്റെ പേര്, മദ്രസയുടെ സമീപത്തിലൂടെ പോയപ്പോ അവിടെ ഈ തോറാത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. അത് താല്പര്യപൂർവ്വം എന്താണ് ഇവർ പഠിപ്പിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കുറച്ചു നേരം അവിടെ നിന്നപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ ആദരപൂർവ്വം ക്ഷണിക്കുകയും അവരെ സ്വീകരിച്ചിരുത്തി ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് തോറാത്തിന്റെ കോപ്പി എന്ന് പറഞ്ഞ് അവരുടെ കൈവശത്തിലുള്ള ആ പുസ്തകം, ഓരെന്തൊക്കെയോ എഴുതിണ്ടാക്കിയതാണ്, ആ തോറാത്തിന്റെ ഒരു കോപ്പി കൊടുത്തു. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു. താനത് വായിച്ചു നോക്കിയപ്പോൾ വളരെ കൗതുകം തോന്നി. ഇതുമായി നേരെ കടന്നു വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന ഹമറത്തിൽ ചെന്നിട്ട് സലാം പറഞ്ഞ് ഇരുന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ഞാനിങ്ങനെ പോരുമ്പം ഈ യഹൂദികളുടെ മദാരിസിന്റെ അഴികെ പോരുമ്പോ അവര് എനിക്ക് അതിയായിട്ട് ഒരു തോറാത്ത് തന്നിട്ടുണ്ട്, ഞാനതൊന്ന് വായിക്കട്ടെ എന്ന് ചോദിക്കുകയും സമ്മതം കിട്ടാൻ കാത്തു നിൽക്കാതെ താല്പര്യം കൊണ്ട് മഹാനവർകൾ ആ ബൈബിളിന്റെ അല്ലെങ്കിൽ ആ തോറാത്തിന്റെ കോപ്പി വായിക്കാൻ തുടങ്ങിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപ്പം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് അറിയുന്നില്ല. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനെ തോണ്ടിയിട്ട് പറഞ്ഞു, യാ ഉമർ അമാ തറാ മാ ഫീ വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ ഉമർ, നീ എന്താ വിവേകായി ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർഫാക്കപ്പെട്ട മുഖത്തുള്ള കോപ്പം നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അതുവരെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചിട്ടില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപ്പം കൊണ്ട് ജ്വലിച്ചു നിൽക്കുക. ആദ്യം തന്നെ ചുവന്നു വെളുത്ത ആ മുഖം ദേഷ്യം വന്നാൽ ചുവന്ന ചായം പൂശിയതുപോലെ കടുംചോപ്പായി മാറുമായിരുന്നു. കണ്ണൊക്കെ ചുവന്നു, മുഖമൊക്കെ ചുവന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അത് അടച്ചുവെച്ച് മുട്ടുകുത്തി താഴ്മയോടുകൂടി ഇരുന്ന് റബീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തനായി. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏ മൂസാ നബി അലൈഹിസ്സലാം, കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഇന്ന് ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ എന്നെ പിന്തുടർന്ന് ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടിയുമായിരുന്നു അദ്ദേഹത്തിന്. ആ തോറാത്ത് ഇന്ന് പ്രസക്തമല്ല, നിങ്ങൾ എന്തിനാണ് അത് വായിക്കാൻ പോകുന്നത് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് കുറെ സത്യവും കുറെ അസത്യവും കുറെ ഹക്കും കുറെ ബാത്തിലും കൂട്ടിക്കുഴച്ച് കബളിപ്പിക്കുന്ന പ്രസംഗങ്ങള്, പുസ്തകങ്ങള്, ലേഖനങ്ങള്, കവിതകൾ പോലത്തത് കേൾക്കലും വായിക്കലും അത് കേൾക്കാൻ പോകലും സാധാരണക്കാരനെ സംബന്ധിച്ച് കടുത്ത ഹറാമാണ്. അതേസമയത്ത് നന്നായി ഇരുത്തം ചെന്ന യോഗ്യരായ പണ്ഡിതന്മാർ ഇത്തരം പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ കവിതകളിൽ ഉള്ള കബളിപ്പിക്കൽ യഥാർത്ഥത്തിൽ തിരിച്ച് വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടി നല്ല ഇരുത്തം ചെന്ന യോഗ്യരായ പണ്ഡിതന്മാർക്ക് നോക്കൽ അനുവദനീയമാണ്. എന്നാൽ സാധാരണക്കാരന് അത് കേൾക്കലും അത് നോക്കലും അത് വായിക്കലും അത് കേൾക്കാൻ പോലും കടുത്ത ഹറാമാണ്. കാരണം ഈമാനിൽ സംശയത്തിന് കാരണമാകും. ഈമാനിൽ സംശയം വന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് അവസാനം സൂഉൽ ഖാത്തിമത്ത് വന്ന് മരിക്കും. ഞാനെഴുതില്ല. അപ്പൊ ഈ സൂഉൽ ഖാത്തിമത്ത് വരാൻ കാരണമാകുന്ന ഈമാനിലുള്ള ശക്ക് സംശയത്തിന് കാരണമാക്കും എന്നതുകൊണ്ട് കടുത്ത ഹറാമാണ് അത് കേൾക്കലും വായിക്കലും നോക്കലും. എല്ലാം കേക്കണ്ടേ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനല്ല. മറിച്ച് സാധാരണക്കാരന്റെ കടമ ഹക്ക് മാത്രം കേട്ട് അത് അംഗീകരിച്ച് ജീവിക്കുക. അതേസമയത്ത് വലിയ ഇരുത്തം ചെന്ന റാസിഹീങ്ങളായ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യത്തിനു വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി നോക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇതാണ് ഇസ്ലാമിന്റെ ഹുക്കുമ്. മറ്റുള്ളത് യഥാർത്ഥത്തിൽ തിരിച്ചില്ലല്ലോ.
നമ്മള് വിവരം കേട്ട ചില ജാഹിരീങ്ങളായ സുന്നികൾ പറയും എല്ലാം കേൾക്കുക എന്താ പോകേണ്ടുള്ള കേട്. എന്നാൽ ഈ നയം ഒരിക്കലും വഹാബി മൗദൂദിയാദി ഗുപ്തീയങ്ങൾ ചെയ്യുന്നില്ല. വഹാബിയിലേക്ക് കാലെടുത്തു വെച്ച ഒന്നാമത്തെ പടിയോടുകൂടി തന്നെ പേരോട് ഉസ്താദിന്റെ പ്രസംഗം പിന്നെ കേൾക്കൂല, അതുപോലെ തന്നെ അഴ്സനിമാരുടെ പ്രസംഗം പോലും കേൾക്കൂല, സക്കാഫിമാരുടെ പ്രസംഗം പോലും കേൾക്കൂല. ഇങ്ങനെ സുന്നജമാഅത്തിനെ തനതായ രൂപത്തിൽ പരിചയപ്പെടുത്തുകയും മുബ്തദീങ്ങളുടെ കള്ളവാദങ്ങളുടെ പൊള്ളത്തരം അക്കമിട്ട് വിശദീകരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രസംഗം കേൾക്കുന്നതിന് അവർ വിരോധിക്കുന്നു, അവരുടെ പുസ്തകം വായിക്കുന്നതിന് വിരോധിക്കുന്നു, അവരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നതിന്. അതല്ലേ നമ്മളെ ബാലു മൗലവിയൊക്കെ ഓടണം എന്ന് പറഞ്ഞ് ആ പ്രസംഗം കേൾക്കണോർത്ത് ഓടണം എന്ന് പറഞ്ഞാൽ പറയല്ല, അക്ഷരാർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളുന്നുണ്ട്. അതെന്താ പുറത്തു പറ്റാത്ത അവിടെ പറ്റുന്നു? എന്നാ നമ്മൾ ഓരോട് തിരിച്ചു പറയാം, എന്നാ ഈ നയങ്ങളും സ്വീകരിക്കി എല്ലാം കേൾക്കണം എന്നാണെങ്കിൽ ആട്ടെ, നിങ്ങൾ അഹസനിന്റെ കണ്ണട പ്രസംഗത്തിനോ മുഖാമുഖത്തിനോ വരി, സക്കാഫിമാരുടെ പ്രസംഗത്തിന് വരി, പേരോട് ഉസ്താദിന്റെ ക്ലാസ്സുകൾ കേൾക്കി, നിങ്ങൾക്കും കേട്ടോളി, എന്നിട്ട് രണ്ടും കേട്ടിട്ട് നിങ്ങൾ സത്യം തീരുമാനിച്ചോളി, പിന്നെ വഹാബി ഉണ്ടാവില്ല ദുന്യാവിന്റെ മുകളിൽ. അതാണ് എന്റെ രസം. അത് ഇപ്പുറത്തു തന്നെ എന്റെ കണക്ക്. ഒരിക്കൽ വിദഗ്ധത്തിന്റെ ഒരു വിഷം കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തത് പോലെ ആ ഈമാൻ ശുദ്ധമാവൂല. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരൻ ഉള്ള ഈമാൻ നഷ്ടപ്പെടുത്താൻ സംശയം കയറ്റിയിട്ട്, അതല്ലെങ്കിൽ യു എസ് വി സുഫിസുദ്ദീൻസം മിനൽ ജിന്നത്തി വന്നാസം അല്ലേ ഷൈത്താനെ പറ്റിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ, മനുഷ്യന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നവരുന്ന സംശയം ഉണ്ടാക്കുക, നമ്മൾ വിശ്വസിച്ചു പോകുന്ന നടപടിയാക്കി പോകുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും സംശയത്തിന്റെ ഒരു വിഷം കുത്തിവെക്കുക ചെയ്യുക, അതോടുകൂടി ഇതാകെ കേടുന്നു. പിന്നെ അതുമല്ല ഇതും അല്ലാത്തത് അവസാനം ഈമാൻ ഈ സംശയം വന്നാലുള്ള കേടണ്ട ആള് ശുന്യന്നെ. പക്ഷേ ഇടയ്ക്ക് ഈമാനീയമായ കാര്യത്തിൽ സംശയം കയറിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് സൂലു ഖാത്തിമത്തോടെ മരിക്കുമല്ലോ കാത്തിരക്ഷിക്കുമാറ. സാധാരണ നിലയിൽ ഉസ്താദന്മാർ പറയലുണ്ട്, മരിക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയം വരെ ഇബിലീസിന് നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു കാര്യം. പക്ഷെ തഴോ ഉസ്താദിന്റെ ബൈത്തില് പറയുന്നുണ്ട്, ഖബറിലെ ചോദ്യം ചോദിക്കുന്ന സമയത്തും ഇബിലീസ് അവിടെ വന്നുകൊണ്ട് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനാണെന്ന് റബ്ബ് എന്ന് പറയാൻ പറയുന്ന ആ ഒരു സംഭവം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ യഥാർത്ഥ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മളെ വിഷയമായിട്ടൊന്നും ബന്ധമുള്ള എല്ലാവരും പഠിക്കേണ്ട വിഷയം തന്നെയാണ്. വിഷയമായിട്ടതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതായത് ദുന്യാവിൽ നിന്ന് റൂഹ പിരിയുന്നത് വരെയാണ് തക്ലീഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ബാധകമാവുന്ന സമയം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വിധിവിലക്കുകൾ ബാധകമല്ല, എങ്കിലും ഖബർ പരീക്ഷണത്തിന്റെ ലോകമാണ്. നമ്മൾ അഞ്ചോ സംസ്കാരത്തിലും മത്തഹിയാത്തോതുന്ന സമയത്തും ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹു മിന്നി അഊദുക മിൻ അദാബിൽ ഖബരി വ ഫിത്നതിഹി വ അദാബിന്നാർ എന്ന് മയ്യിത്ത് സ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. വ ഫിത്നതിഹി വ അദാബിന്നാർ, ഖബറിലെ ശിക്ഷയെ തൊട്ടും ഖബറിലെ ഫിത്നയെ തൊട്ടുന്ന ഫിത്ന ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം. അപ്പൊ ഈ പരീക്ഷണം അവിടെയും നടക്കുന്നുണ്ട്. തക്ലീഫിന്റെ ലോകമല്ലെങ്കിലും പരീക്ഷണത്തിന്റെ ലോകമാണ്. അപ്പോ ഈമാനിൽ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈമാനിൽ എന്തെങ്കിലും ശക്ക് സംശയം ബാധിച്ച വ്യക്തിയാണെങ്കിൽ ഇത്തരം പരീക്ഷണഘട്ടത്തിൽ ഇടർച്ച പറ്റുകയും ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യും. നഅ്ദുബില്ലാഹി അല്ലാഹു തലക്കാക്കുമാറാകട്ടെ. അപ്പോ മരിച്ചതിന്റെ ശേഷം പിന്നെ തക്ലീഫില്ല എന്ന് പറഞ്ഞ അപ്പൊ മൂമിനായി മരിച്ച മനുഷ്യൻ പിന്നെ എങ്ങനെ കാഫറായി എന്ന് സംശയം ചോദിക്കേണ്ട. അതിനാ പറഞ്ഞത് നേരത്തെ തന്നെ ഈമാനിന്റെ എന്തോ വിഷയത്തിൽ, ഈമാനികമായ എന്തോ ഒരു വിഷയത്തിൽ സംശയം ബാധിച്ച ഒരു വ്യക്തിയാണ്, ആ സംശയത്തോടു കൂടിയാണ് ഇദ്ദേഹം മരിക്കുന്നത്. പലപ്പോഴും അങ്ങനത്തെ ആളുകൾ മരിക്കുന്ന സമയത്ത് തന്നെ ഈമാൻ ഊരപ്പെടും. ആ ഭാഗത്തേക്ക് കടന്ന ഒരു വലിയ വിഷയമാണ്. 100 ആള് സാധാരണക്കാരായ 100 ആളുകളിൽ 90 ആളുകളും മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെട്ട് കാണുന്നു എന്ന് പിൽക്കാലത്തുള്ള ചില മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അവർ വിശദീകരിച്ചു, ഈമാനിൽ ദൃഢമായ വിശ്വാസമില്ലാതെ ഇന്നത്തെ പോലെ കുറെ മുജാഹിദിന്റെ ജമാഅത്തിന്റെ
കുറെ തബ്ലീഗുകാരന്റെ, കുറെ അതിലെ ഖുർആനിന്റെ, കുറെ അതിലെ ഹദീസിന്റെ എല്ലാം വായിക്കും, എല്ലാം കേൾക്കും, എല്ലാത്തിനും പോവും. എന്താ ഒരു പറയണവും കേൾക്കണ്ടേ, നമ്മൾ സത്യാന്വേഷണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ട്. ഇപ്പൊ ഇന്നലെ ഒരാൾ എന്നെ സംശയം ചോദിച്ചത് കേട്ടോ, ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് മുമ്പൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു, ഇപ്പം അറസിന്റെ മുകളിൽ ഇരിക്കുകയാണ് അള്ളാഹു തആല, പിന്നെ ഇടയ്ക്ക് ഇറങ്ങി വരും എന്നൊക്കെയുള്ള പ്രസംഗം കേട്ടപ്പോ ഇയാൾക്ക് ആകെ കൺഫ്യൂഷനായി. ഇപ്പൊ അറസിമ്മൽ ഇരിക്കണ അള്ളാഹുക്കാണോ നിസ്കരിക്കുക, എങ്കിൽ ആ അള്ളാന്റെ കോല എങ്ങനെയാണ് എന്നൊക്കെ പാടെ ഇയാൾക്ക് തശ്വീഷു എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ ഈമാൻ ഊരപ്പെടാൻ വേറെ എവിടെയും പോണ്ട, മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് കാഫറായി മരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈമാനിയായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം കയറിക്കഴിഞ്ഞാൽ അത് ദൂരീകരിച്ച് ദൃഢവിശ്വാസം ഉണ്ടാക്കൽ ബാധ്യതയാണ്. അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ബിഷ്റുൽ മുഹാസിബി റളിയല്ലാഹു തആല വലിയ സൂഫി വര്യനും പണ്ഡിതനുമാണ്. അദ്ദേഹം ഇമാം അഹമ്മദ് റളിയല്ലാഹു തആലന്റെ കാലക്കാരനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് കുറെ മുബ്തദീകൾ ഉണ്ടായിരുന്നു അറിയാമല്ലോ. ഈ മുബ്തദീകൾ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ബിഷ്ർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബ് എഴുതി. ഈ കിതാബിൽ അദ്ദേഹം സ്വീകരിച്ച ശൈലി, ആദ്യം ഈ മുബ്തദീകളുടെ വാദം എഴുതും, എന്നിട്ട് അതിനെ നമ്പറിട്ട് പദാനുപദം ഖണ്ഡിക്കും. ഈ കിതാബ് പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ബിഷ്ർ റളിയല്ലാഹു തആല അൻഹുമായിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു മരണം വരെ പിണങ്ങി. അതിന് കാരണം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ സദുദ്ദേശത്തോടുകൂടി ജനങ്ങൾ അനുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പച്ചു പോകരുത്, മുബ്തദീകളുടെ വാദം പെട്ടുപോകരുത് എന്ന നിലക്ക് അതിന് മറുപടി പറഞ്ഞേക്കല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങള് ആ ബിഷ്റുൽ മുഹാസിബി, ബിഷ്റുൽ ഹാഫി അല്ലല്ലോ, ബിഷ്റുൽ ഹാഫി അല്ല, അത് വേറെ. ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു തആല അത് വേറെ, ബിഷ്റുൽ മുഹാസിബി അത് വേറെ, രണ്ടു ഒരാളല്ല. ആട്ടെ, ഇദ്ദേഹം നല്ല ഒരു യോഗ്യനായ പണ്ഡിതനും നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട സുന്നിയുമാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ല പണിയാണ്, ഇന്നത്തെ കാലത്തൊക്കെ ചെയ്യേണ്ട പണിയാണ്. പക്ഷെ ആദ്യം എന്ത് ചെയ്തിരുന്നു, തുടക്കത്തിൽ ഇവരുടെ വാദം കൃത്യമായി പറയും, എന്നിട്ട് അതിനെ നമ്പറിട്ട് ഗണ്ണിക്കും. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങള് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത്, പക്ഷെ ഇത് കേസുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് മുബ്തദീങ്ങളുടെ വാദം പറയാണ്, കൃത്യമായി നിങ്ങൾ ആ വാദം പറയുന്ന ഇതാണ് ഒരു ആള് ആദ്യം കേൾക്കുന്നത്, അത് അയാളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മറുപടി പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് ബോധ്യപ്പെട്ടില്ലെങ്കിലോ, ചിലപ്പോൾ ചില മറുപടി ബോധ്യം വരാതെക്കോലോ. ഈ ബോധ്യപ്പെടാതെ വന്നാൽ നേരത്തെ ഈ മുബ്തദീന്റെ വാദം ഇയാളുടെ മനസ്സിൽ സ്ഥിരം പിടിച്ചില്ലേ, അവസാനം ഈമാ ഊരപ്പെടാൻ അത് കാരണാവൂലേ. അപ്പൊ എത്ര ആളുകൾ നിങ്ങളെ ഈ ബുക്ക് കൊണ്ട് പയക്കാൻ കാരണമാവും, അതുകൊണ്ടാണ് ഞാനും ഉള്ളുമായിട്ട് ലോകില്ല എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നമാണ് ഈമാന്റെ വിഷയം. വളരെ ലാഘവത്തോടുകൂടി പാട്ടുപാടുന്ന മറ്റേ ഉസ്സംകുട്ടി മൗലവിന്റെ പ്രസംഗവും അതുപോലെ ചൊർക്കുള്ള പ്രസംഗങ്ങൾ കേട്ട് ആ അതും കേൾക്കുക, എന്താ എല്ലാം കേട്ടൂടെ എന്ന് പറഞ്ഞാൽ ഈമാനുണ്ടാവൂല. അള്ളാഹുവിനെ പറ്റിയിട്ട് നമ്മളെ സുല്ലമി സലാം സുല്ലമി മൗലവൊക്കെ പറഞ്ഞ ഉയർന്നു പൊങ്ങി ഇരുന്നു, ഉയർന്നു പൊങ്ങി ഇരുന്നു, ഇങ്ങനെയൊക്കെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയാൽ മറ്റേ യൂറോപ്യൻ ക്ലാസ്സിലും മറക്കിയിരിക്കും പോലെ അല്ലേ ഇപ്പൊ ആ പറഞ്ഞ് അള്ളാഹിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ വികലമായി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈമാ ഊരപ്പെട്ടു പോകും. ചിലരുടേത് മരിക്കുന്ന സമയത്ത് ഊരപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഖബറിലുള്ള ഫിത്ന, അതാ ഫിത്നത്തിൽ ഖബർ എന്ന് പറഞ്ഞാൽ ഫിത്ന, അവിടുത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈമാൻ ഊരപ്പെടും. അപ്പൊ അതീ പെട്ടതാണ് തക്ലീഫിന്റെ ലോകമല്ലെങ്കിലും ഖബർ ഇംതിഹാനിന്റെ അഥവാ ഇബ്തിലായിന്റെ ഫിത്നയുടെ ലോകമാണ്. ഈമാനിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ദൃഢമായ ഉറപ്പില്ലെങ്കിൽ ഈമാൻ ഊരപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. ഓക്കെ ജമാഅത്ത്. ആഗോള ഗ്രാമത്തിലെ ആദർശ ചാലകം സുന്നി ഗ്ലോബൽ വോയിസ്, ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ടനുഗ്രഹീതമായ ആഗോള സുന്നി ചാലകം, ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു, അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത് ഹദ്ദാദ് റാതിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ,
പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്, അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്, ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകളും. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.